സോറി മരേ. അറിയാത്ത പുള്ള അച്ചൊറിയും പറയും. ഒരുപോലെ ബാധകമാണ് മോളെ. പക്ഷേ ഒന്ന് മാത്രം അറിയാം, ഒരുപാട് പരിമിതികൾ എനിക്കുണ്ടെങ്കിലും ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, എനിക്ക് എന്റെ സ്മിതയെ ഇഷ്ടമാണ്, ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. ഹലോ, പോവാണോ? എഴുത്തിലെ വീറൊക്കെ കണ്ടപ്പോ ഞങ്ങള് വിചാരിച്ചു ആൺകുട്ടിയായിരിക്കും. കളിയാക്കണ്ട. ഒരാണിനൊരു പെണ്ണോട് ഇഷ്ടം തോന്നുന്നത് പറഞ്ഞാ അതൊരു പുതിയ കാര്യമൊന്നുമല്ല. അതിനിങ്ങനെ അഞ്ചു പ്രാവശ്യം ബാസ്കറ്റ് ബോൾ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞാലേ അതൊക്കെ വിവരക്കേണ്ട കൂടുതലാ. ഹലോ ഹലോ, കൂടുതൽ ഡയലോഗ് ഒന്നും കാച്ചണ്ട. കൂട്ടുകാരനോട് അത്രയ്ക്കും കൂട്ട് ഇഷ്ടമാണെങ്കിലേ ദാ താങ്കളൊന്ന് ട്രൈ ചെയ്ത് സഹായിക്കും. വെറുതെ വേണ്ട സാനെ, ജയിച്ചാ പരസ്യമായി എന്റെ വക ഒരു കിസ് കൂടി തരാം. പോയാലൊരു മീശ, കിട്ടാനൊരു കിസ്, ഒന്ന് ട്രൈ ചെയ്യാം. അയ്യോ, ഇത്രയും നല്ലൊരു ഓഫർ തന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ള ധൈര്യം ആർക്കുമില്ലേ? നിങ്ങളൊക്കെ പുരുഷ ഗണത്തിൽപ്പെടുന്നവർ തന്നെ അല്ലേ? കുട്ടി കടന്നു വന്നിരിക്കുകയാണ്. എല്ലാരും കൈയടിച്ചേ. ഇവൻ എന്തിനുള്ള പുറപ്പാടാ? വീശ കളയാനുള്ള പുറപ്പാടാ. അജയ്യനായി മുന്നേറുകയാണ്. ഇനി കിസ്സിലേക്കുള്ള ദൂരം വെറും ഒരു ഗോൾ മാത്രം. Oh,
ജോസഫ്, നമ്മുടെ അനിലിന്റെ വെരിഫിക്കേഷൻ ഉള്ള പേപ്പേഴ്സ് ആണ്. പോർ ബോയ്, നല്ല ഭാവി ഉണ്ടായിരുന്ന പയ്യനായിരുന്നു. എല്ലാ പ്രൊസീഡിങ്സും ഒന്ന് സ്പീഡപ്പ് ചെയ്യണം. നമ്മുടെ ഭാഗത്തൊരു താമസം വേണ്ട. യെസ് സർ. അല്ലെങ്കിൽ വേണ്ട, വെരിഫിക്കേഷൻ ഞാൻ തന്നെ പോയിക്കോളാം. ഞാൻ പോകുന്ന വഴിക്കാണല്ലോ. ഓക്കെ സർ. അല്ല ഗൗരി, ഇന്നലെ പറഞ്ഞ കിസ്സില്ലേ, അതെനിക്ക് എന്നാ മതി, ഞാനത് അവന് കൊടുത്തോളാം. പിന്നെ അവനത് വേണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ അതങ്ങ് തിരിച്ചെന്നേക്കാം. എന്താ ഗൗരി കാര്യം പറ, എന്താ പറ്റിയത്? പഠിപ്പ് നിർത്തിപ്പോവാൻ മാത്രം എന്താ ഉണ്ടായത്? എന്റെ കൂട്ടുകാരുടെ മുന്നിലൊക്കെ ഞാൻ ചെറുതായി പോയി. ഇനി അവരുടെ അടുത്ത് അഭിനയിച്ചു നിൽക്കാൻ എനിക്ക് വയ്യ. അയ്യേ, ഇത്ര സില്ലിയാണോ എന്റെ അനിയത്തി? ഈ ഒരു ചെറിയ കാര്യത്തിനാണോ കോളേജ് വിട്ട് ഓടുന്നത്? മോളൊരു തമാശ കാണിച്ചു, അവരും കാണിച്ചു. എല്ലാ പ്രാവശ്യവും മോളല്ലേ ജയിക്കാറുള്ളത്? ഈ ഒരൊറ്റ പ്രാവശ്യമല്ലേ തോറ്റിട്ടുള്ളൂ? അത് അതിന്റെ സ്പിരിറ്റിൽ അങ്ങ് എടുത്താൽ മതി. നമുക്കേ തരം കിട്ടുമ്പോ പകരം കിട്ടും. എന്റെ കൂട്ടുകാര് വിഷമിക്കുന്നുണ്ടപ്പോ പെട്ടെന്നൊരു വാശി കയറി ചെയ്ത, അല്ലാതെ മനഃപൂർവം കുട്ടിയെ വേദനിപ്പിക്കാൻ വേണ്ടിട്ടായിരുന്നില്ല. ഐ എം റിയലി സോറി. ഹേ, ഇറ്റ്സ് ഓക്കെ അർജുൻ, അതെല്ലാം ഞങ്ങൾക്ക് അതിന്റെ റൈറ്റ് സ്പിരിറ്റിൽ എടുക്കാൻ കഴിയും. ഞങ്ങള് ചേട്ടനും അനിയത്തിയും കൂടെ ഞങ്ങളുടെ മാത്രം ചില സ്വകാര്യങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ഊതി വീർപ്പിച്ചു കൊണ്ടുവന്നൊരു കാര്യം എത്ര പെട്ടെന്നാ പൊട്ടിപ്പോയത്? അർജുൻ മാപ്പും പറഞ്ഞു. എന്താ സമാധാനമായില്ലേ? ഇതുപോലെ നന്നായിട്ടൊന്ന് ചിരിക്കേ. I'm straight. Bend down, bend down. Breathe, breathe. Good morning, sir. Good morning. കവളിൽ എന്താണോ കുരിശ്? ഒന്നും പറയണ്ട സാറേ, അടുത്തുകൂടി ടി വി കാണാൻ പോയപ്പോ ആന്റിനെ പിടിച്ചതാ. ഓ, ഷോക്ക് അടിച്ചതാണോ? ഏ അല്ല, അവരുടെ ഭർത്താവ് അടിച്ചതാ. അതെന്തിനെ? ആന്റിയെ കയറി പിടിച്ച ആന്റിയുടെ ഭർത്താവ് അല്ലാതെ പിന്നെ സാർ അടിക്കും? ഇത് ആദ്യത്തെ അനുഭവമാണോ? അതെ. പ്രാക്ടീസ് ചെയ്യൂ. അവൻ ഉന്നം തെറ്റി. ഇവൻ ഉന്നം തെറ്റിയില്ല. പ്രാക്ടീസ് മുടക്കരുത്. പാവോ കുഞ്ഞോറ സാർ, ആ മനുഷ്യന്റെ കാര്യം കൊണ്ടാണ് ഞാനിവിടെ കഴിഞ്ഞു പോകുന്നത്. 7 വർഷം മുമ്പ് ഞാനിവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഞാനായിരുന്നു ഏറ്റവും വലിയ ചാട്ടക്കാരൻ. ജമ്പറേ, ലോങ് ജമ്പർ. ആഹാ, അപ്പൊ ലാലി ഇവിടുത്തെ സ്റ്റുഡന്റ് ആയിരുന്നു. പിന്നില്ലേ, അന്നത്തെ ബെസ്റ്റ് ജമ്പർ ആയിരുന്നു ഞാൻ. എന്നെ ഹനുമാൻ ലാലിന്ന് എല്ലാരും വിളിച്ചിരുന്നത്. ഈ മോന്ത കണ്ടിട്ട് ആ സമയത്ത് ആ കെട്ടിക്കാൻ പ്രായമായ 3 പെങ്ങാമാരെ എന്നെ വെച്ചിട്ട് അപ്പച്ചൻ ജീവിതത്തിന്റെ ഫിനിഷിംഗ് പോയിന്റ് കടന്നുപോയത്. അതോടെ എന്റെ ചാട്ടവും നിന്നു. പിന്നെ ഈ അടുത്ത കാലത്ത് എനിക്ക് മനസ്സിലായത് എന്റെ പെങ്ങാമാരെ എന്നേക്കാൾ വലിയ ചാട്ടക്കാരാണെന്ന്. അവര് ഓരോരുത്തമാരോട് ചാടിപ്പോയി. എന്നിട്ട് എന്താ ഇപ്പോ അവര് സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ തിരിച്ചു വന്ന്. സ്റ്റാർട്ടിംഗ് പോയിന്റ്? ആ വീട്ടില്, അതാണല്ലോ ഓരോരുത്തരുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. പെങ്ങാമാര് വെറും കൈയോടല്ല വന്നത്, കയ്യിൽ ഓരോ ട്രോഫി ഉണ്ട്. മൂത്ത പെങ്ങക്ക് ട്രോഫി 2. മൂത്ത ട്രോഫി 5 പഠിക്കണം, ഇളയ ട്രോഫി 2 പഠിക്കണം. ഞാനിതൊക്കെ ഒരു സ്പോർട്സ് ഹോസ്പിറ്റലിൽ എടുക്കുള്ളൂ. എന്നിട്ടിപ്പോ എന്തായി, അവരെയും കൂടി പോറ്റണമെങ്കിൽ ക്യാൻറ്റീൻ മാത്രം പോരാ, ഇതുപോലുള്ള സൈഡ് ബിസിനസ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അങ്ങനെ നല്ലൊരു ജമ്പറായിരുന്നു ഞാൻ. അമ്മുമ്മടെ ജമ്പർ പോലെ ആയി.
അല്ല ലാലി, ആവശ്യത്തിന് മുട്ട പുറത്തുനിന്ന് ഇട്ടുണ്ടല്ലോ, പിന്നെ നീ കോഴികൾ വളർത്തുന്നത്? നീ എന്താ വിചാരിച്ചത്? അവര് വെറും കോഴികളല്ല, അവരെന്റെ മക്കളടാ. എനിക്ക് പിറക്കാതെ പോയ എന്റെ മക്കൾ. ഞാൻ എന്റെ വിഷമങ്ങൾ അവരോട് പറയും, അവർക്ക് ഓരോ മുട്ടയിട്ട് തരും, അവരെ കൊണ്ട് അതല്ല പറ്റൂ. ഞാനത് മുഴുസയും ഓംലറ്റ് ഒക്കെ ആയിട്ട് നിന്നെ പോലുള്ള തെണ്ടികൾക്ക് വിറ്റ് കാശാക്കും. അതെന്റെ ഒരു സന്തോഷത്തിന്. മച്ചാറിഞ്ഞോ, അർജുനോട് ഹൈജമ്പ് പ്രാക്ടീസ് ചെയ്യുന്നു. ഹൈജമ്പ്? ആ, അവൻ മച്ചാടെ സാമ്രാജ്യത്തിൽ കയറി കൈവച്ചിരിക്ക. ഓട്ടത്തിന്റെ കൂടെ ഹൈജമ്പ് കൂടി പ്രാക്ടീസ് ചെയ്തിരുന്നത്. മച്ചാ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ആ മൊണോപ്പൊളി നമ്മൾ കൈവിടരുത്. മച്ചാ, ഇങ്ങനൊരു അവസരം ഇനി കിട്ടില്ലോ മച്ചാ. ഒന്ന് ആലോചിച്ച് നോക്കി, ആരെയാ അർജുൻ? നമ്മുടെ ഗൗരി അപമാനിച്ചിട്ടവൻ. അങ്ങനെയുള്ള അവനെ പരാജയപ്പെടുന്ന ആർക്ക് വേണ്ടിയാ? ഗൗരിക്ക് വേണ്ടി. അല്ലെങ്കിൽ ഗൗരിക്ക് വേണ്ടിയാന്ന് മച്ച പറയും. അപ്പൊ ഗൗരിക്ക് മച്ചാനോട് എന്ത് തോന്നും? ചെല്ലും മച്ച. മച്ചാൻ ഈ കോളേജിലെ ഹൈജമ്പ് ചാമ്പ്യൻ അല്ലേ, ചെന്നൊരു മിന്നെന്ന് പ്രകടനം കാഴ്ചവെക്കേ. ബാക്കി കാര്യം ഞങ്ങളേറ്റോന്ന്. ചക്രവർത്തി, നിനക്ക് എന്നോട് ഇത്രയും ആത്മാർത്ഥത ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല. ഐ എം സോറി, നിന്നെ ഞാൻ ഒരുപാട് തല്ലിയിട്ടുണ്ട്. ഒന്ന് പോവാം മച്ചാ, മച്ചാൻ എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ. അതൊക്കെ മറക്ക്, നമുക്ക് നമ്മുടെ മാനവര്. മച്ചന്റെ ചാട് ഞങ്ങൾ കൈയടിക്കാനുള്ള ആളുണ്ടാക്കട്ടെ. ഇവനെ എന്തുകൊണ്ട് ഞാൻ നേരത്തെ മനസ്സിലാക്കില്ല. ഹലോ, നിങ്ങൾ വരുന്നില്ലേ? ടിനു അർജുനും തമ്മിൽ മത്സരം. കഴിഞ്ഞ രണ്ടു വർഷത്തെ കോളേജ് ഹൈജമ്പ് ചാമ്പ്യനാ ടിനു. അവനോടാ കളി. ഗൗരി വാ, അർജുനോട് പകരം വീട്ടാൻ പറ്റിയ അവസരം. ഈ തവണ അവന് കൂവി ഒളിപ്പിക്കണം. നീ വാ. Well done. Thank you, sir. Keep it up. Sure, sir. മച്ച വേഗം സ്ഥലം വിടുന്ന ബുദ്ധി. മച്ചാട് ഇതുവരെയുള്ള എല്ലാ റെക്കോർഡ്സും തകർത്താ അവൻ ചാടിയിരിക്കണ. മച്ച പെട്ടുപോയി, ഇനി ചാടിയേ പറ്റൂ. മച്ചാ, നമ്മുടെ മൊണോപ്പൊളി പൊളിക്കരുത്. അടിച്ചതിന്റെ മോണ ഞാൻ പൊളിക്കും. സുഹൃത്തുക്കളായ ചതിയന്മാരാവരുതാ. അർജുൻ പോയത് നന്നായില്ലെങ്കിൽ പിന്നെയും ചമ്മിയാനെ. മടി പോവാമ്പാ. മാനം പോകുന്നതിന് മുമ്പേ സ്ഥലം വിടുന്നതാ ബുദ്ധി. ഓക്കെ മച്ച, കാണട്ടോ. നീ ഒറ്റയ്ക്ക് ആടി പഠിക്കും, എനിക്ക് വേറെ പണിയുണ്ട്. അല്ല സാർ, അത് മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്.